ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസാണ്. അതായത് ബോള് മാതിരിയുള്ള ഫ്രഞ്ച് ഫ്രൈസ്. നമുക്ക് കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. അതിനു പറ്റിയ സാധനങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ ഞാൻ രണ്ട് ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് വേവിച്ച് എടുത്തേക്കുന്നതാണ്. അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. വേവി വെറുതെ ഉപ്പും ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്തതാണ്. ഇനി അത് നമുക്ക് നന്നായിട്ട് ഇത് ഉടച്ച് ഒരു കട്ട പോലില്ലാണ്ട് നല്ല കുഴമ്പ് രൂപത്തിൽ ഉടച്ചെടുക്കണം. ദേ അങ്ങനെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് കോൺഫ്ലവറാണ് ഞാൻ ആദ്യം ഇട്ടത്. ആദ്യം ഒരു കപ്പ് കോൺഫ്ലവർ ഇട്ടു. എന്നിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ടു. അത് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടുക കുറയ്ക്കുക ചെയ്യാട്ട. ഞാൻ എനിക്കുള്ള ആവശ്യത്തിനാണ് എടുത്തത്. നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അതുപോലെ തന്നെ പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം. തെളിച്ച് തെളിച്ചെടുക്കണം. കണ്ട, ഇത് കുഴച്ച് കഴിയുമ്പോഴേ നമുക്ക് കൈ മുട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലും കൂടി കൊടുത്താൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പരുവത്തിൽ കിട്ടും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാതിരി കുഴച്ചെടുക്കുക. എന്നിട്ട് അത് മുറിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. ഉരുളൻകിഴങ്ങും കോൺഫ്ലവറും മാത്രമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ആവശ്യത്തിന് പഞ്ചസാര ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉണ്ടാക്കണം. അതായത് ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കി ഊറ്റിയെടുക്കുകയാണ് ചെയ്യണേ. മറ്റ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ നീളത്തിലാണ്, ഇത് ബോളുമായിട്ടിരിക്കും. അത്രേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കറി മുറുന്ന് കഴിക്കാൻ പറ്റണ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ്. കണ്ട, ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് നമ്മൾ ഉരുട്ടി മാറ്റി എല്ലാം ഒരുമിച്ച് ഉരുട്ടി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും, പെട്ടെന്ന് പെട്ടെന്ന് ഇതാവും. അത് കാരണം ചെറിയ ചെറിയ ബോളുകളായിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ട് വേണം നമ്മൾ അടുപ്പത്ത് വെളിച്ചെണ്ണയോ ഓയിലോ വെക്കാൻ. ഇപ്പം ഞാനെല്ലാം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി മാറ്റിയെടുക്കുകയാണ്. വളരെ എളുപ്പമാണ് കേട്ടോ, കുട്ടികളെ പറ്റിക്കാനും വളരെ എളുപ്പമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഓയിൽ വെക്കാം. ഞാൻ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, എന്ത് വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ. കണ്ട, ഇതുപോലെ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായി, നമുക്ക് ഓയിൽ ചൂടായ ഓയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ സ്വിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൊളച്ച് വരും. ഇത് ബോള് മാതിരി പൊളയ്ക്കും, പക്ഷെ ഉള്ളും കൂടി വേവണമെങ്കിൽ സ്വിമ്മിലിട്ടിട്ട് വേണം ഇത് വറുത്ത് കോരിയെടുക്കാൻ. തീ സ്വിമ്മിലിട്ടിട്ട് പതുക്കെ പതുക്കെ വറുത്ത് കോരിയെടുത്താൽ മതി. വളരെ എളുപ്പമാണ്. കണ്ട, നല്ല ബോള് മാതിരി നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പിള്ളേരെ പറ്റിക്കാനൊക്കെ വളരെ എളുപ്പമാണ്, പിന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് പിള്ളേർക്കൊക്കെ 4 മണിക്കൊക്കെ ഇത് ഒത്തിരി സോസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.